വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തിൽ തന്നെ അപമാനിച്ചത് എൻ പീതാംബരക്കുറുപ്പ് എംപിയാണെന്ന് ശ്വേതാ മേനോൻ വെളിപ്പെടുത്തിയത് ഒരു ദിവസത്തിന് ശേഷമാണ്. പീതാംബരക്കുറുപ്പും കണ്ടാലറിയാവുന്ന മറ്റൊരാളും തന്നെ അപമാനിച്ചെന്ന് ശ്വേത പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തു. ഡിവൈഎഫ്ഐയുടെ കൊല്ലം ജില്ലാ ഘടകം നൽകിയ പരാതിയിലാണ് പോലീസ് ശ്വേതയുടെ മൊഴിയെടുത്തത്. ഇതിനിടയിൽ എംപിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം നിരവധി പ്രക്ഷോഭങ്ങളും അരങ്ങേറി. പോലീസിന് മൊഴി നൽകിയ ശേഷം എംപിക്കെതിരായ പരാതിയിൽ ഉറച്ചുനിന്ന ശ്വേതയും കുടുംബവും മുഖ്യമന്ത്രിക്ക് പ്രത്യേക പരാതി നൽകുമെന്ന് അറിയിച്ചു. ഇതിനിടെ മാപ്പപേക്ഷയുമായി പീതാംബരക്കുറുപ്പും രംഗത്തെത്തി. ഇവിടെ വന്ന ഒരു ഗസ്റ്റിന് ഒരു അസ്വസ്ഥത ഉണ്ടാകത്തക്കവണ്ണം ആരോ പെരുമാറി എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഉച്ചയോടെ പീതാംബരക്കുറുപ്പിന് പിന്തുണയുമായി കൊല്ലം DCCയും രംഗത്തെത്തി. ആ കാമസൂത്ര കോണ്ടത്തിൽ ഇവർ അഭിനയിക്കുമ്പോൾ അവർ പ്രായം വളരെ ചെറുതാണ്. അന്ന് 10-16 വയസ്സേ ഉള്ളൂ. ഇതുപോലെ 10-16 വയസ്സൊന്നും ആയിട്ടില്ല. അന്ന് മുതൽ അവർ ഇത്രയും ഇങ്ങനെയുള്ള വേഷങ്ങളിൽ പണം വാങ്ങി അനുഭവിച്ചിരുന്ന ഒരു നല്ല നടിയാണ്. പീതാംബരക്കുറുപ്പിനെ പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കാതിരുന്ന കെ മുരളീധരൻ MLA ശ്വേതാ മേനോനെ ലൈംഗിക അതിക്രമത്തിന്റെ ഇരയായി വിശേഷിപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്തു. സ്വന്തം പ്രസവരംഗം ചിത്രീകരിച്ച് സിനിമയിൽ കാണിക്കാൻ ധൈര്യം കാണിച്ചൊരു സ്ത്രീയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ നിയമത്തിനെ കുറിച്ച് അജ്ഞയല്ല. പീതാംബരക്കുറുപ്പ് MPക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ ശ്വേതാ മേനോനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകർ ശ്വേതയുടെ കോലം കത്തിച്ചു. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ ഒടുവിൽ വൈകിട്ടോടെ ശ്വേതയുടെ പിന്മാറ്റ പ്രഖ്യാപനമുണ്ടായി. ആദ്യം ഇമെയിൽ വഴി മാധ്യമങ്ങളെ വാർത്തയറിയിച്ച ശ്വേത ബാംഗ്ലൂരിൽ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി തീരുമാനം നേരിട്ട് അറിയിച്ചു. അല്ല, ഞാനിപ്പോൾ ഞാൻ എന്റെ ഗുരുജി ഗുൽസാഹിബ്, എന്റെ അച്ഛൻ, എന്റെ ഹസ്ബൻഡ്, പിന്നെ എന്താ പറയുക, അമ്മയും ഫെസ്കേന്റെയും എല്ലാവരുടെയും, നമ്മുടെ അസോസിയേഷന്റെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഞാനിപ്പോ ഒരു അവാർഡ് ഫംഗ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്റെ ആർട്ടിസ്റ്റും എന്റെ കലീഗ്സ് എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരോടും ഞാൻ എന്താ പറയുക, നമ്മൾ ആലോചിച്ച് സംസാരിച്ച് ഈ തീരുമാനത്തിൽ വന്ന, പിന്നെ ഇത്രയും വലിയൊരു മൂവ് അവരെടുത്തിട്ടുണ്ട്, ആ പ്രായം തന്നെ ഞാൻ ബഹുമാനിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ 1.